ഹലോ മച്ചന്മാരെ, നാല് പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നമ്മുടെ രണ്ട് ആർ പി ഗിവ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇന്നലെ ഉണ്ടായിരുന്ന മേജർ ടൂർണമെൻറ്റുകൾ എന്ന് പറയുന്നത് തഗ് ഇൻവിറ്റേഷണൽ, റൈസിംഗ് സ്റ്റാർ ആൻഡ് ഗെയിമിംഗ് റൂം റൈസിംഗ് സ്റ്റാർ ആണ്. സോ തഗ് ഇൻവിറ്റേഷണലിൻ്റെ പ്രൈസ് പൂൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 5 ലാഖിൻ്റെ പ്രൈസ് പൂളുമായിട്ട് വരുന്ന ഒരു ബിഗ് ടൂർണമെൻറ്റ് തന്നെയാണ് തഗ് ഇൻവിറ്റേഷണലിൻ്റെ ഉള്ളത്. സോ ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് 2.5 ലക്ഷം രൂപയൊക്കെയാണ്. സോ ഇതിൻ്റെ പോയിൻ്റ് ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം. ഇതിൽ ബ്ലൈൻഡ് കാര്യങ്ങളൊക്കെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ആർ പി ഗിവ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡ്യുവോ റൂം ഇട്ടിട്ടായിരിക്കും ആർ പി ഗിവ് നടത്താൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ആർ പി സ്പോൺസർ ചെയ്തത് നമ്മുടെ സ്വന്തം എ കെ സെറ്റിൻ്റെ മുത്തുപണികളാണ്, എ കെ സെറ്റ് ഡോൺ ആൻഡ് സായി ആണ്. സോ എന്തായാലും എ കെ സെറ്റ് ഡോണിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇവരൊന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങനൊരു ആർ പി ഗിവ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അപ്രോച്ച് വന്നത്. സോ എന്തായാലും താങ്ക് യു, താങ്ക് യു വെരി മച്ച് എ കെ സെറ്റ് ഡോൺ. റൈസിംഗ് സ്റ്റാറിൻ്റെ ടീമുകളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് മെയിൻ ടീമുകളൊക്കെ ഉണ്ട്. ബ്ലൈൻഡ്, സ്കൈലൈറ്റ്സ്, മായാവിക്സ്, എക്സ് പാർക്ക്, സോള്, ഒ ആർ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് റൂമിൻ്റെ റൈസിംഗ് സ്റ്റാറിൻ്റെ ആ ഒരു പ്രൊഫൈൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടത്. ഒബേ ഗെയിം എല്ലാ ടീമുകളും ഉണ്ട്. നമുക്ക് നോക്കാം. റൈസിംഗ് സ്റ്റാറിൽ ഇന്ന് 4 മാച്ചസ് ആണ് ഉണ്ടായിരുന്നത്. ഗെയിമിംഗ് റൂമിൻ്റെ എറാങ്കൽ മിറാമർ, എറാങ്കൽ മിറാമറാണ്. 28-ാം തീയതി 30-ാം തീയതി വരെയാണ് നമ്മുടെ ഗെയിമിംഗ് റൂമിൻ്റെ മത്സരം നടക്കാൻ പോകുന്നത്. സോ നമ്മുടെ തഗ് ഇൻവിറ്റേഷനിലെ A+C, B+C, A+B, A+C, A+B+C. സോ നമ്മൾ ബ്ലൈൻഡ് സി ഗ്രൂപ്പിലാണ് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ അതുപോലെ തന്നെ 100K+ വാഷിംഗ് വരികയാണെങ്കിൽ എന്തായാലും അവർ പ്രൈസ് മണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ പോസ്റ്റ് മാച്ച് 4 നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ആ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ യുഡോഗ് -5 റിഗിനിങ് തന്നെയാണ് 48 പോയിൻ്റായിട്ട് 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. അതായത് പല ടീമുകൾക്കും 3 മത്സരം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, പല ടീമുകൾക്കും 2 മത്സരം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ആ മാച്ച് അത് ടാലിയാക്കാൻ വേണ്ടി നടത്തിയാന്ന് തോന്നുന്നു. എനിക്മ ഗെയിമിംഗ് അവിടെ 17 പോയിൻ്റായിട്ട് -13 ഉണ്ടായിരുന്നു. ബ്ലൈൻഡ് ഒഫീഷ്യൽ നോക്കുകയാണെങ്കിൽ -18 ബ്ലൈൻഡ് ഒഫീഷ്യൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ആർ പി ഗിവ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 25 ടീമിനെ രജിസ്ട്രേഷനും അതിനുശേഷം ലൈവിൽ നിന്ന് 25 ടീമിനും സെലക്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. സോ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മാച്ച് 6 കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. മാച്ച് 6 B+C ആയിരുന്നു, മിറാമർ മാച്ച് ആയിരുന്നു. നമ്മുടെ ബ്ലൈൻഡിൻ്റെ പുലിക്കുട്ടികൾ ആ ഒരു ചിക്കൻ കൊണ്ടുപോയി. അതും വെറും ചിക്കനല്ല, 16 കിലോകളുമായിട്ടൊരു മൃഗീയ ചിക്കൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടിപൊളി മത്സരമായിരുന്നു കേട്ടോ. പോക്കിമാനും ബ്ലാസ്റ്ററൊക്കെ കൂടി അവസാനം 2v2 സിറ്റുവേഷനിലേക്ക് വന്നു. അത് 2v2 സിറ്റുവേഷനിൽ നിന്നും 1v1 സിറ്റുവേഷനിലേക്ക് അവസാനം പോയിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റർ അവിടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ചെറിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ TSM അക്കോനോക്സിന് ഭയങ്കര റിഫ്ലക്സ് ആയിരുന്നു. പക്ഷേ ബ്ലാസ്റ്റർ അവസാനത്തെ നിമിഷം പൊരുതി ആ ഒരു ചിക്കൻ നേടി. 16 കിലോ വിത്ത് ചിക്കൻ ആയിരുന്നു. പോയിൻ്റ് ടേബിളിൽ വളരെ 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 മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു മാച്ചിന് സാധിച്ചു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് കേട്ടോ. നമ്മൾ കണ്ടതാണ്, ആ ഷീറ്റിന് 3-ാമത്തെ പേജിലായിരുന്നു ബ്ലൈൻഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ഇപ്പോൾ ബ്ലൈൻഡിൻ്റെ പെർഫോമൻസ് കാണുന്ന പലർക്കും അറിയാം, ഒരു ഗെയിം കൊണ്ട് തന്നെ പോയിൻ്റ് ടേബിളിൽ വളരെ വലിയ ചലനങ്ങൾ ബ്ലൈൻഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് പല മാച്ചിലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. മീൻസ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവർ ചില മാച്ചിൽ ഒരു മിന്നലാട്ടം കേട്ടോ അടികളെയും, ആ ആട്ടത്തിൽ പോയിൻ്റ് ടേബിളിലേക്ക് അവർ കുതിച്ചു കയറുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ആ മാച്ച് കഴിഞ്ഞതിന് ശേഷം, അത് ബ്ലൈൻഡിൻ്റെ 4-ാമത്തെ മാച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ -8 അവർ കുതിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3-ാമത്തെ പേജിൽ പോയിൻ്റ് ടേബിളിൻ്റെ 3-ാമത്തെ പേജിൽ ഉണ്ടായിരുന്ന ഒരു ടീം ആ ഒരു ചിക്കനും 16 കിലോ കൊണ്ട് -8 വന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ -9 വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ A+B, B+C എന്ന് പറയുന്ന ആ രീതിയിൽ പോകുന്നതുകൊണ്ടാണ്, റോബിൻ ഫോർമാറ്റിൽ പോകുന്നതുകൊണ്ടാണ്. യുഡോഗിനെ നിങ്ങൾ ഈ ഒരു പോയിൻ്റ് ടേബിളിൽ വിട്ട് കളയുകയെ ചെയ്തത്. -3 യുഡോഗ് ഉണ്ടായിരുന്നു 69 പോയിൻറ്സായിട്ട്. -9 ബ്ലൈൻഡ് ഉണ്ടായിരുന്നു 5 മത്സരം കഴിഞ്ഞപ്പോഴും. -8 ബ്ലൈൻഡ് ഉണ്ടായിരുന്നു. സോ എന്തായാലും OP പെർഫോമൻസ് തന്നെയായിരുന്നു പല ടീമുകളുടെ ഭാഗത്തു നിന്നും. സോ ഇന്നലെ മൊത്തം മാച്ച് 6 മാച്ചസും ബ്ലൈൻഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 49 പോയിൻറ്റുമായിട്ട് -11 ഉണ്ടായിരുന്നു. സോ എന്തായാലും ഇനിയൊരു നല്ലൊരു പ്രകടനം കൂടി കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡിന് ഉറപ്പായിട്ടും നല്ല രീതിയിലേക്ക് മുന്നേറ്റം ചെയ്യാൻ സാധിക്കും. സോ ഗെയിമിംഗ് റൂമിലേക്ക് പോവുകയാണെങ്കിൽ ടീം SQW ആണ് ആദ്യത്തെ മാച്ച് ചിക്കൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. OP പെർഫോമൻസ് തന്നെയായിരുന്നു SQWയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. 4 മാച്ചസ് ആയിരുന്നു ഗെയിമിംഗ് റൂമിലുണ്ടായിരുന്നത്. SQW ഇന്നലത്തെ മാച്ച് OP ആയിട്ട് പെർഫോം ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ടീം അറ്റ്ലാന്റസ് നോക്കുകയാണെങ്കിലും അവരെല്ലാം അടിപൊളിയായിട്ട് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഗെയിൻ ഡിഫാൾട്ട്, ഒബേ, യുഡോഗസ് ബ്രൂട്ടൽ, ബ്ലൈൻഡ്, ബ്ലൈൻഡ് RTR ഇവരൊക്കെ ഒരു OP എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത് ആദ്യത്തെ മാച്ചൊക്കെ നോക്കുകയാണെങ്കിലും. സോ ഇനിയൊരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് സെമി ഫൈനലിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അവസാന നിമിഷങ്ങളിലെ ആ ഒരു കത്തിക്കേരലുകൾ ഈ ടീമുകളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് കരുതാം.
സൈൻ ടീം ഒരു രക്ഷയില്ലാത്ത പ്രകടനം, ഇത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും സൈൻ ടീം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ ചിക്കൻ അവർക്ക് തന്നെ ഉള്ളതായിരുന്നു, ഒ പി ആയിട്ട് ലാസ്റ്റ് നാല് പേഴ്സൺസും എലൈവായിട്ട് അടിച്ചൊരു ചിക്കൻ തന്നെയായിരുന്നു. സോ അവർ പോയിന്റ് ടേബിളിലേക്ക് ഒന്ന് കുതിച്ച് കയറിണ്ടായിരുന്നു. എസ് ക്യൂ ഡബ്ല്യൂ 33 പോയിന്റും ഫാൾസ് 35 പോയിന്റും ഉണ്ടായിരുന്നു. സൈൻ അവിടെ 30 ഉണ്ടായിരുന്നു, വിൻഡ്രഫോ 23 ഉണ്ടായിരുന്നു. ബ്ലൈൻഡ് ബ്ലൈൻഡ് ആർ ടി ആർ ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ പോയിൻറ്റ് ടേബിളിൽ താഴെ, ഒബേ പോയിൻറ്റ് ടേബിളിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും എനിക്ക് തോന്നുന്നത് റൈസിങ് സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ബാക്കി റൈസിങ് സ്റ്റാറിനെ കണ്ടുപിടിക്കാനാണല്ലോ, ഇവരൊക്കെ റൈസ് ചെയ്ത് നിൽക്കുന്നവരായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. യുഡോഗ് ഇസ് ബ്രൂട്ടൽ നോക്കുകയാണെങ്കിൽ ആ ഷോലിവിൽ ഉണ്ടായിരുന്നു. സോ നമ്മൾ പ്രതീക്ഷിച്ചൊരു പ്രകടനം കിട്ടിയില്ല എന്നുള്ള കാര്യം ഞാൻ വെട്ടി തുറന്ന് പറയും. റീകോയിൽ ഈ സ്പോർട്സ് ആണ്, റീകോയിൽ ഒഫീഷ്യലാണ് അടുത്ത ബാച്ച് ചിക്കൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒ പി ആയിരുന്നു കേസ്, റീകോയിലിൻ്റെ ഭാഗത്തുനിന്നും അടിപൊളി പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കണ്ടത്. ഒരു ഒ പി ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 4 മാച്ചസ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സോ എന്തായാലും ഇന്നലെ റൈസിങ് സ്റ്റാർ ആവാൻ പോകുന്ന ടീമുകൾ തന്നെയാണ് ചിക്കൻ അടിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. റീകോയിൽ നോക്കുകയാണെങ്കിൽ 2, 3, 5, 6 കില്ലുകളായിട്ടാണ് അവർ ചിക്കൻ അടിച്ചത്. രണ്ടാം സ്ഥാനത്ത് പി എസ് വൈയും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പി എസ് വൈ ഈ ഒരു സെമി ഫൈനൽ ബാറ്റിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ലീപ് നെക്സസ് അവിടെ ടോപ്പ് ഫ്രാഗറായിട്ട് ആ മാച്ചിൽ വന്നിരുന്നു. ടെൻസൈ ഏസ് ഉണ്ടായിരുന്നു, ഏലിയൻ റീകോയിൽ ഉണ്ടായിരുന്നു, റെയിൻ നെക്സസ് ഉണ്ടായിരുന്നു. സോ എന്തായാലും ഒ പി പ്രകടനം തന്നെയാണ് നമ്മുടെ റൈസിങ് സ്റ്റാർ ടീംസ് എല്ലാവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവസാന ഒഫീഷ്യൽ തക്കി ഇൻവിറ്റേഷനിലെ ഒഫീഷ്യൽ പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാഷ് 11 തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ടീമുകളും ഹാഷ് 6 മത്സരം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. 49 പോയിൻ്റായിട്ട് യുഡോഗ് 1 സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. യുഡോഗിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്, അവരെല്ലാ ടൂർണമെൻറ്റുകളിലും ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആണ് ആൻഡ് പ്ലേ വെൽ. അവ 1, 2 എന്നുള്ള സ്ഥാനങ്ങളൊന്നും വിട്ട് യുഡോഗ് ഒരു കളിയും കളിക്കുന്നില്ല കേസ്. ആ ഒ പി പെർഫോമൻസ് ആയിരുന്നു. ടോപ്പ് ഫ്രാഗറും ഇവിടെ ഉണ്ടായിരുന്നു, യുഡോഗിൻ്റെ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു, വീരും ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇതിലെ ഗെയിമിംഗ് റൂമിലേക്ക് പോയെങ്കിൽ എസ് ക്യൂ ഡബ്ല്യൂ വിക്കി 6 ഫിനിഷേഴ്സ് ഉണ്ടായിരുന്നു. ഈ അറ്റ്ലാന്റസ് വൈപ്പർ അവിടെ 6 ഫിനിഷേഴ്സ് ഉണ്ടായിരുന്നു. ടെൻസൈ ഡൊഗ്ല 5 ഫിനിഷേഴ്സ് ഉണ്ടായിരുന്നു. ബ്ലൈൻഡ് ഇറോസ് അവിടെ ഉണ്ടായിരുന്നു. ടീം അറ്റ്ലാന്റസ് ആയിരുന്നു ആ ഒരു ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഒ പി പെർഫോമൻസുകൾ തന്നെയാണ് നമ്മളെ ഈ റൈസിംഗ് സ്റ്റാർസ് എന്ന് പറയുന്നതിൽ അണ്ടർ ഡോഗ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയല്ല, ദേ പ്ലേയിങ് വെൽ വെൽ വെൽ. സോ ഇത് ഞാൻ മറ്റേ ഗെയിമിംഗ് റൂമിൻ്റെ ബ്ലൈൻഡിനെ മാത്രം മാച്ചസ് എടുത്താണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്, ഇൻസ്റ്റഗ്രാമിൽ ബ്ലൈൻഡ് നോട്ട് ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിൽ ഇട്ട ആ ഒരു പോസ്റ്റർ എടുത്താണ്. സോ ഹാഷ് 11 ഹാഷ് 12 ഇന്ന് ബ്ലൈൻഡ് ആർ ടി ആറും ബ്ലൈൻഡും അവിടെ ഉണ്ടായിരുന്നു. യുഡോഗ് ഇസ് ബ്രൂട്ടൽ 17 വന്നിട്ടുണ്ടായിരുന്നു. 4 മാച്ചസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടോട്ടൽ 4 മാച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബ്ലൈൻഡ് ഹാഷ് 14 ഒബേ ഹാഷ് 13 വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവരെല്ലാം കമ്പാക്ക് അടിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. 2 ഡേയും കൂടി ബാക്കിയുണ്ട്. റൈസിങ് സ്റ്റാറിലെ ടോപ്പ് ഫ്രാഗർ നോക്കുകയാണെങ്കിൽ മഡ്മാൻ അവിടെ ഉണ്ടായിരുന്നു, സോൾ ഗോബ്ലിൻ അവിടെ ഉണ്ടായിരുന്നു, സോൾ അക്ഷത് ഉണ്ടായിരുന്നു, ജസ് ജെല്ലി അവിടെ ഉണ്ടായിരുന്നു. സോ എന്തായാലും ഓവർ ജെല്ലി ആയിരുന്നു. സോ എന്തായാലും അതൊക്കെയാണ് ആ ഒരു പോയിൻറ്റ് ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്കൈ എക്സ്പേഴ്സിൻ്റെ ടൂർണമെൻറ്റ് ഇന്നലെ 12 നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ യുഡോഗ് 13 സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ സെമിയിലേക്ക് ബ്ലൈൻഡിന് ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ആരും ഇന്നലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായി അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അതിനെപ്പറ്റി പറയാനിട്ടിരുന്നത്. സോ എന്തായാലും റൈസിംഗ് സ്റ്റാറിൽ നോക്കുകയാണെങ്കിൽ ഹാഷ് 24 ബ്ലൈൻഡ് ഉള്ളത്. സോ കംബാക്ക് വേണം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് റൈസിംഗ് സ്റ്റാറിൽ. സോ നമുക്ക് നോക്കാം ഗൈസ്, എല്ലാ മാച്ചസുകളും അടിപൊളിയായിട്ട് തന്നെ എല്ലാവർക്കും കളിക്കാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഫൈനൽസിലെ ലാസ്റ്റ് പോയിൻറ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ എക്സ് ക്യൂ ഡബ്ല്യൂ 53 പോയിൻറ്റും ഫാൾസ് നോക്കുകയാണെങ്കിൽ 56 പോയിൻ്റ് ഉണ്ടായിരുന്നു. ടെൻസൈ 46 പോയിൻ്റ് ആയിരുന്നു. അറ്റ്ലാന്റസ് 43 പോയിൻ്റ് ആയിരുന്നു. സൈൻ അവിടെ 35 പോയിൻ്റ് ആയിരുന്നു. ആർ ടി ആർ നല്ലൊരു കുതിപ്പ് നടത്തി അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. 8 സ്ഥാനത്ത് കയറിയിട്ടുണ്ടായിരുന്നു. 14 സ്ഥാനത്താണ് ബ്ലൈൻഡ്, 13 സ്ഥാനത്താണ് ഒബേ ഉണ്ടായിരുന്നത്. സോ എന്തായാലും നമ്മൾ ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക, നമ്മുടെ 2 RP ഗിവ് അവേ അത് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ടീമിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് രജിസ്ട്രേഷനും അതിനുശേഷം നമ്മുടെ ലൈവ് ചാറ്റിൽ നമ്മൾ ID പാസ്വേഡ് ഇട്ടിട്ട് 25 ടീമിനെ ജോയിൻ ചെയ്യിപ്പിക്കലും ആ ഒരു രീതിയിലാണ് നമ്മൾ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ AKZ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു RP ഗിവേ ചെയ്യാനും കാര്യങ്ങളൊക്കെ നടത്താനും സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇതേപോലെ RP ഒക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഗായ്സ്. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട്സ് ആൻഡ് കമൻറ്റ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു.